Hi friends, we will make Gothampu podi vechu nalla tasty aayittulla palampuri enganeyana thayyarakunnu nokkam. മൈദയാണ് സാധാരണയായിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കാറ്. എന്നാൽ അതിലും ടേസ്റ്റി ആയിട്ട് ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് പഴംപൊരി ഈസിയായി തയ്യാറാക്കി എടുക്കാം. നന്നായി പഴുത്ത 3 ഏത്തപ്പഴമാണ് പഴംപൊരി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഒരുപാട് പഴുത്ത പഴം എടുക്കുമ്പോഴാണ് പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിന്റെ തൊലി കളഞ്ഞ ശേഷം ഇതിനെ ഞാൻ 4 ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തിന്നായി കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് വേണ്ട മാവിനെ നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1½ കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1½ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പഴംപൊരി ചെറുതായി ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നു. പഴംപൊരിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി ഞാൻ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവ് എടുത്ത് വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞാണ് പഴം പൊരിക്കുന്നതെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി മിക്സ് ചെയ്യുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. കട്ടിയിലും ഒരുപാട് ലൂസായിട്ടും മാവാവരുത്. ഒരുപാട് ലൂസായപ്പോഴാൽ കുറച്ചുകൂടി പൊടി ചേർത്ത് അതിനെ കട്ടിയാക്കി എടുത്താൽ മതി. പഴം മാവിൽ ഡിപ്പ് ചെയ്തെടുത്ത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വീറ്റ് ഫ്ലോർ വെച്ചിട്ടുള്ള പഴംപൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സാധാരണ പഴംപൊരിയേക്കാളും ഇത് നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റും ഉള്ളതാണ്. എല്ലാവരും ഈ രീതിയിൽ മൈദ യൂസ് ചെയ്യാതെ ഇങ്ങനെ പഴംപൊരി തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.